Hi friends, assalamu alaikum. Welcome to Nice Kitchen. I rice cooker and unboxing video. I will show you rice cooker. I will show you rice cooker. Russelhobbs in the rice cooker ana and with a carnic another up either 10 liter capacity or lana upon kidono open chase noca. The bottom of the video ningle useful light a tone on bangle ningle metal or share chey and like chey and market the bottom of the ending doubts and ningle couldn't get added comments. Now, we have the rice cooker and the base side. This base side is connected to the wire. We have a pin and a power plug on. That is a warm light. Now, we have a warm light. We have a switch to the taro taki. This is the taro taki. We have a cooking option. We have a cooking light. We have a rice cooker. We have a gheerice. We have a rice cooker. This is a glass. This is a steam or a steam or a steam. This is 160 ml cup. Now, ഒരു കപ്പില് അളവ് വെച്ചാണ് നമ്മൾ ഇതില് സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് അതേപോലെ തന്നെ ഒരു സ്പൂണും ഉണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ഇടയ്ക്ക് ഇളക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്ന ഒരു ബുക്ക് ഇതിന്റെ കൂടെ ഉണ്ട് അതിന്റെ അകത്ത് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്സ് എല്ലാം രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ഓരോന്നിന്റെ കുക്കിംഗിന്റെ അളവും കാര്യങ്ങളും എല്ലാം ഇതില് തന്നിട്ടുണ്ട് പക്ഷേ ഇതില് പറഞ്ഞേക്കുന്ന അളവിലല്ല ഞാൻ ചെയ്യുന്നത് കാരണം ഇതില് പറഞ്ഞേക്കുന്നത് വെച്ചാണെങ്കിൽ ബസ്മതി റൈസ് ഒക്കെ 2 കപ്പ് ബസ്മതി റൈസ് എടുക്കുവാണെങ്കിൽ 2 കപ്പ് വാട്ടർ എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ആ ഒരു അളവിൽ ചെയ്യുമ്പോൾ നമുക്ക് റൈസ് കറക്റ്റ് ആയിട്ട് കുക്ക് ആയി കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റസൽഹോബ്സിന്റെ റൈസ് കുക്കറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇനി ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സിൽ ചോദിക്കുക അപ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം ഇനി ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഗീ റൈസ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം ഞാൻ ഇവിടെ ഈ കപ്പിൽ 4 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കഴുകി വാരി എടുത്ത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കാനുള്ള ഈ പാത്രം നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇതിന്റെ പുറം ഭാഗം നന്നായിട്ട് തുടച്ച് ഉണക്കി എടുക്കണം എന്നിട്ട് മാത്രമേ ഇതിലേക്ക് വെച്ചു കൊടുക്കാവുള്ളൂ ഇപ്പോ ഇവിടെ അരി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ നെയ്യും 2 ടേബിൾസ്പൂൺ ഡാൽഡയും ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇവിടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു 3 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം 3 കറുവ കുറച്ച് തക്കോലം ഒരു 3-4 ഗ്രാമ്പും ഒരു ബേ ലീഫ് ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ഇടത്തരം സവോളയാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ സവോള നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയം നമ്മൾ നെയ്ച്ചോറിന് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം
ഞാനും നമ്മളെടുത്ത സെയിം കപ്പിൽ തന്നെ 8 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 4 കപ്പ് അരി എടുക്കുമ്പോൾ 8 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിന്റെ ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്നത് 4 കപ്പ് ബസ്മതി റൈസ് എടുക്കുവാണെങ്കിൽ 4 കപ്പ് വെള്ളം മതിയെന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വേവായി കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. ഇപ്പൊ ഇവിടെ സവോള പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റിവെക്കാം. അടുത്തത് നമുക്ക് റൈസ് കുക്കറിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ആ ഒരു 8 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ആക്കാം. അപ്പൊ ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഉപ്പിന്റെ അളവെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമുക്കിത് അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ആക്കാനായിട്ട്. നമ്മൾ അടച്ചതിന് ശേഷം ഇതൊന്നും നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് നോക്കണം. നല്ല കറക്റ്റ് സീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് വേണം ഇനി നമുക്ക് പവർ പ്ലഗ് ഓൺ ആക്കാം. പവർ പ്ലഗ് ഓൺ ആക്കുമ്പം ഇത് കണ്ടോ, വാം എന്നുള്ള ലൈറ്റാണ് തെളിഞ്ഞു കിടക്കുന്നത്. അന്നേരം ഈ സമയം നമ്മൾ ഇത് ഈ ഒരു ബട്ടൺ താഴോട്ട് പ്രസ് ചെയ്യണം. അപ്പം കുക്ക് എന്നുള്ള ലൈറ്റ് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 5 മിനിറ്റ് ആയപ്പം നമ്മുടെ വെള്ളം തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് തിളച്ചു കിട്ടും. അപ്പൊ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കണം. മെഷർമെന്റ് കപ്പിൽ 7 കപ്പ് അരി വേവെന്നാണ് ഹാൻഡ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 4 കപ്പ് ബസ്മതി റൈസിനുള്ള ചോറേ നമുക്കിതിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റിന് ശേഷം വേണം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം. സ്വിച്ച് നമ്മൾ മേളിലോട്ട് ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആ വാം ലൈറ്റാണ് കത്തുന്നത്. അപ്പൊ ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഒരു 30 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് തുറക്കാവുള്ളൂ. അപ്പോഴേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് ആ റൈസ് വേവായി കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ റൈസ് റെഡിയാക്കി വെച്ചിട്ട്. നന്നായിട്ട് ആവിയൊക്കെ ഇപ്പോഴും അതിന്റെ അകത്തുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇപ്പൊ നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സവോളയും നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് മൂപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് ഈ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ 4 കപ്പ് ഇതിലെ മെഷർമെന്റ് കപ്പ് 4 കപ്പിനാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അളവ് കറക്റ്റാണ് നമുക്കിത്. അതിൽ കൂടുതൽ ഇടരുത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.